ഈ സോളാർ പാനലൊന്നും നിങ്ങൾ ഒറ്റക്കൊന്നും പൊക്കി കൊണ്ടുവരരുത്. ഇതിനും ഏകദേശം 23 കിലോ അടുത്തോളം ഈ ഒരു സോളാർ പാനലിനും വെയിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് സോളാർ പാനൽ ഒന്നുകൂടി ഇരിക്കട്ടെ, അടുത്തൊരു സോളാർ പാനലും കൂടി വേണം. അടുത്ത സോളാർ പാനൽ എടുക്കാം. ഇപ്പൊ കൊണ്ടുവരുന്നത് രണ്ടാമത്തെ സോളാർ പാനലാണ്. ഈ ഒരു സോളാർ പാനലിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ ഒരു സോളാർ പാനലും ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ. ശരിക്കും രണ്ടുപേരുടെ സഹായം എപ്പോഴും അത്യാവശ്യമാണ്. ഇവിടെ ആരും ഇല്ലാത്ത കാരണമാണ് ഞാൻ തന്നെ ഇത് ചെയ്യണത്. അപ്പൊ ഞാൻ രണ്ട് സോളാർ പാനലുകൾ ഇടുവെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ഒരു രണ്ട് സോളാർ പാനലിൻ്റെയും നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണ്, ഇതിൻ്റെ ആംബിയർ എത്രയാണ്, ഇതെങ്ങനെയാണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ഒട്ടും സമയം കണ്ട നേരെ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് സോളാറിലി 24 മണിക്കൂറും നമുക്ക് ലൈറ്റ് ലോഡ് ഉപകരണങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു 1800C എന്ന ഫുൾ കോപ്പർ ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറിൻ്റെ. ആ ഒരു സോളാർ ഇൻവെർട്ടറിൽ നമുക്ക് എത്രത്തോളം ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റും, അത് എത്ര AH ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, അതുപോലെ നമുക്ക് എത്ര വാട്ട്സിൻ്റെ സോളാർ പാനൽ അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും, ആ കണക്ട് ചെയ്യണത് എങ്ങനെയാണ്, അതുപോലെ നമുക്ക് ഒരു നമുക്ക് ദിവസം നമ്മൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 4 യൂണിറ്റൊക്കെ വരെ നമുക്ക് അതിനകത്ത് സേവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെയും അതുപോലെ സോളാർ പാനലെ കണക്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ശരിക്കും പറയണേ ഈ ഒരു വീഡിയോ ഒരു സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ആ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ ആയതിനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സകല കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ കിഷിൽ ജോയി, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു സോളാർ പാനലിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതൊരു വിക്രം സോളാർ എന്ന് പറഞ്ഞൊരു സോളാർ കമ്പനിയുടെ സോളാർ പാനലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ചെയ്തുണ്ട് വിക്രം സോളാറിന് ചെയ്തുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ റേറ്റിംഗൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 49 വോൾട്ടാണ്. ഇതിൻ്റെ വാട്ട്സ് അതായത് ഈ സോളാർ പാനലിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 450 വാട്ട്സ് സോളാർ പാനലാണ്. അത് റേറ്റഡ് വോൾട്ടേജ് ഇവിടെ ചെയ്തിട്ടുണ്ട് 41.6 വോൾട്ട്. അത് റേറ്റഡ് കറണ്ട് ചെയ്തിട്ടുണ്ട് 10.82 വോൾട്ട്. അതുപോലെ അതിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി പറഞ്ഞത് 20.23% ആണ്. അതുപോലെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ താഴത്തേക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യണ ഒരു കണക്ടർ MC4 കണക്ടറും അതുപോലെ ഇവിടെ ഒരു കണക്റ്റിംഗ് പോയിൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഇപ്പുറ സൈഡിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യാനുള്ള MC4 കണക്ടറും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ കട്ടിങ് വന്നത് ഇതേ രീതിയിലുള്ള ഒരു കട്ടിങ്ങാണ് ഈ ഒരു സോളാർ പാനൽ വന്നത്. അപ്പോൾ നമുക്കിതിനി മൾട്ടിമീറ്റർ വെച്ച് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സോളാർ പാനൽ എങ്ങനെയാണ് പാരലൈണ് അതിൻ്റെ കണക്ടറുകളൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യണതെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ രണ്ട് സോളാർ പാനലുകളും ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ട് സോളാർ പാനലും പാരലൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സോളാർ പാനലിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. മറ്റേ ഒരു സോളാർ പാനലിൻ്റെ ടെക്നിക്കലും കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് തലതിരിഞ്ഞാണിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരലൈ ചെയ്യാൻ നേരത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഈ ഒരു നെഗറ്റീവിൻ്റെ ഭാഗങ്ങൾ ചേർത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. കണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ MC4 കണക്ടറിൻ്റെ നെഗറ്റീവിൻ്റെ ഭാഗങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അതുപോലെ പോസിറ്റീവ് അവിടെ നിൽക്കുകയാണ്, പോസിറ്റീവിൻ്റെ വയർ ഇവിടെ നിൽക്കുകയാണ്, MC4 കണക്ടർ ഇരിക്കുകയാണ്. നമുക്കിങ്ങനെ ചേർത്ത് ഇങ്ങനെ കൊണ്ടുവന്നാലേ നമുക്ക് വയർ അധികമൊന്നും ഇല്ലാണ്ട് ഇവിടെ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് നമുക്കിത് ഇതേപോലത്തുള്ള കണക്ടറുകളൊക്കെ വേണം. അതായത് ഇത് ഇതിൻ്റെ കണക്ടറാണ്, വൈ കണക്ടർ എന്നൊക്കെ പറയും, ടി കണക്ടർ, അതുപോലത്തെ MC കണക്ടർ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതുപോലത്തെ കണക്ടറുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരണമെങ്കിൽ അയച്ചു തരാൻ പറ്റും. അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു
ചെറിയൊരു കഷ്ണം വയറിൽ, ഏകദേശം 1.5 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, 1.5 മീറ്റർ ഉണ്ടാവും. ഈ MC4 മെയിലും അതുപോലെ ഫീമെയിലും കണക്ട് ചെയ്തേക്കാണ്, ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പാരലൽ ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ ഉള്ളൊരു കണക്ടർ ആദ്യം എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു നെഗറ്റീവിൻ്റെ ഭാഗം ഇതിനകത്തേക്ക് അങ്ങോട് കയറ്റി വെക്കാം. ഇതൊരു പ്രാവശ്യം ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ പെട്ടെന്നൊന്നും ഊരിയെടുക്കാൻ പറ്റില്ല, ഒരു സ്റ്റിക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. ഉണ്ടോ, ലോക്കായിട്ടുണ്ട്, വാട്ടർ പ്രൂഫാണത്. അതുപോലെ അടുത്തൊരു പാനലിൻ്റെ ഈ ഒരു നെഗറ്റീവിൻ്റെ വയർ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ രണ്ട് നെഗറ്റീവും കൂടി നമുക്ക് പാരലൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നെഗറ്റീവ് എടുക്കാൻ പറ്റും. ഇനി അടുത്ത കണക്ഷൻ കൊടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു പാനലിൻ്റെ പോസിറ്റീവിൻ്റെ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇതേപോലത്തെ കണക്ടറിലേക്ക് പോസിറ്റീവിൻ്റെ ലൈൻ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഈ ഒരു വയറിൻ്റെ പോസിറ്റീവായി. ഇത് അടുത്ത പാനലിൻ്റെ പോസിറ്റീവിൻ്റെ വയറാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വയറിൻ്റെ ഒരു പീസ് കണ്ടില്ലേ, ഏകദേശം 1.5 മീറ്റർ അടുത്തോളം മെയിലും ഫീമെയിലും കണക്ട് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഫീമെയിൽ കണക്ടർ എടുത്തിട്ട് ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. കണക്റ്റ് ആയിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത തലയുണ്ടല്ലോ, ആ തലനെ എടുക്കുക. ആ തലനെ എടുത്തിട്ട് നമ്മളുടെ നേരത്തെ ചെയ്ത് വെച്ച ഈ ഒരു കണക്ടറിലേക്ക് അതിൻ്റെ പോസിറ്റീവിൻ്റെ വയർ ഇതിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഭാഗത്ത് പോസിറ്റീവിന് ലൈനായി, ഇതേ സോളാർ പോസിറ്റീവിന് ലൈൻ വന്നുവിടാം. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സോളാറിൻ്റെ നെഗറ്റീവും വന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവും കൊടുക്കുക, അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു പോസിറ്റീവും കൊടുത്തിട്ട് നേരെ രണ്ട് വയർ താഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ സോളാർ പാനൽ പാരലൽ ആവുകയും ചെയ്ത് നമുക്കിപ്പോൾ ഈ രണ്ട് പാനലിന് 900 വാട്ട്സും കാര്യങ്ങൾ കിട്ടും. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ്, ആംപിയർ, മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇതിൻ്റെ ആ താഴത്തേക്ക് വരാനുള്ള പോസിറ്റീവും നെഗറ്റീവും രണ്ട് വയറുകളാണ്. ഈ വയറുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ്, അതായത് ഒരു ഫീമെയിൽ കണക്ടറാണ്, ഫീമെയിൽ MC4 കണക്ടറാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന വയർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റെഡ് ഇൻഡിക്കേഷനുള്ള വയറാണ്, അതായത് ഇതൊരു പോസിറ്റീവിൻ്റെ വയറാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് ഇവിടെ ഇട്ടേക്കണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൽ കണക്ടറാണ് ഇത് ഇട്ടേക്കണത്, ഇവിടെ റെഡ് ഇൻഡിക്കേറ്റർ പോസിറ്റീവ്. പക്ഷേ ഇതിലിട്ടേക്കണത് കറുത്ത വയറാണ് ഇട്ടേക്കണത്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതൊരു DC സോളാർ കേബിളാണ്, 6 mm സോളാർ കേബിളാണ് നമ്മൾ ഉപയോഗിച്ചേക്കണത്. ഇതിൻ്റെ ഈ അറ്റത്തേക്ക നമ്മളിവിടെ ലെഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിരിക്കണം. അതുപോലെ ഇതുപോലെ കുറച്ച് ലെഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യണ ഇരിക്കുകൾ ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു DC വോൾട്ടേജാണ് ഇതിനകത്ത് വന്നാറണം. ഇത് സാധാരണ വെയിൽ ഉദിക്കുമ്പോഴൊക്കെ ആംബിയർ കുറവാണെങ്കിലും പീക്ക് ടൈമിൽ നല്ലൊരു ആംബിയർ ഇതിനകത്തേക്കൊക്കെ വരും. അതുകൊണ്ട് ലൂസും കാര്യങ്ങളും ഇല്ലാണ്ട് വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വയറ് മേളിയും താഴത്തേക്ക് ഇപ്പോൾ ഈ ഒരു ഇട്ടേക്കണത് 8 മീറ്ററൊക്കെ അടുത്തുള്ളവരുള്ളൂ, നേരെ അടിയിലേക്കാണോ നിങ്ങളൊരു 10 മീറ്റർ 15 മീറ്ററൊക്കെ മാക്സിമം ഉൾക്കൊള്ളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മളുടെ ഹൈബ്രിഡ് ഇൻവെർട്ടറിലേക്ക് ഇത് കണക്ട് ചെയ്യാം. ഇതിപ്പോൾ രണ്ട് പാനലുകളും പോസിറ്റീവിലേക്ക് പാരലൽ ചെയ്ത പോസിറ്റീവിലാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാനുള്ള വയറ് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ കണ്ട ഇതൊരു ഫീമെയിൽ കണക്ടറാണ്. പക്ഷേ ഈ ഫീമെയിൽ കണക്ടറെ നമുക്ക് ഇവിടെ ഈ ഒരു പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താഴത്തേക്ക് നമ്മളിവിടെ നെഗറ്റീവിൻ്റെ വയറ് കളറാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വയറ് താഴെ എത്തുമ്പോൾ കളറ് മാറിപ്പോവും, ഇത് പോസിറ്റീവിന് വരെ നെഗറ്റീവ് ആയിപ്പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഫീമെയിൽ കണക്ടറിൽ നമ്മൾ വയറ് എക്സ്റ്റെൻഡ് ചെയ്യണ കളറിൽ ഇവിടെ പോസിറ്റീവ് കളറാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനകത്തേക്ക് ആണ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ കറക്റ്റായിട്ട് ഇത് ഇപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ലൈൻ കിട്ടി. ഇനി നമുക്ക് നെഗറ്റീവ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വയറുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് ഞങ്ങൾ അയച്ചുതരാം. എത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ മതി, ഇതുപോലത്തെ MC4 കണക്ടറൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഇനി നമുക്ക് നെഗറ്റീവിൻ്റെ അംശം കൊടുക്കാം. നെഗറ്റീവിൻ്റെ അംശത്തിലേക്ക് ഇതുപോലെ തന്നെ
വളരെ സിമ്പിളായിട്ട് കണ്ട ഇത് നെഗറ്റീവിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മളിപ്പോൾ കുത്തിയത് പോസിറ്റീവിൻ്റെ പിന്നാണ്, എം സി ഫോർ കണക്ടർ മെയിൽ പിന്നാണ് കുത്തിയത്. നോക്കുകയാണെങ്കിൽ ഇവിടെ കറുത്ത പറയട്ടേക്കണം. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് താഴത്തേക്ക് രണ്ട് കളറും കിട്ടും, പോസിറ്റീവും നെഗറ്റീവും. അടുത്തായിട്ട് നമുക്കേ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നോക്കാം. നമ്മളെ സോളാർ പാനൽ ഇൻവെർട്ടറൊക്കെ പോലെ തന്നെ വളരെയധികം പ്രധാനമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് സോളാർ ട്യൂബുലർ ബാറ്ററികൾ. നമ്മൾ പല ബാറ്ററികളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സി ടെൻ കാറ്റഗറിയിൽപ്പെട്ട തന്നെ പലതരം ബാറ്ററികൾ വന്നുണ്ട്. പ്രത്യേകം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചോദിച്ച് വാങ്ങിക്കുക, സോളാർ ട്യൂബുലർ ബാറ്ററി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു ബാറ്ററിയുടെ മോഡൽ നമ്പർ വന്നത് MTTIT500 എന്നാണ് എൻ്റെ മോഡൽ വന്നത്. കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 12 വോൾട്ട് 220 AH, റേറ്റിംഗ് C10. അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററിക്ക് 60 മാസമാണ് നമുക്ക് ഈ ഒരു ബാറ്ററിക്ക് വാറണ്ടി തന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് കാണാൻ പറ്റും. ഈ ബോക്സ് നമുക്കെടുത്ത് വെക്കാം. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെവൽ, അതായത് ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൻ്റെ ലെവൽ അറിയാനായിട്ട് ഒരു ഫ്ലോട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ടെർമിനലിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് ബാറ്ററി ടെർമിനൽ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പെട്രോളിയം ജെല്ലി നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് തേച്ച് വെക്കാവുന്നതാണ് ആദ്യം. അതുപോലെ തന്നെ ഒരു നെട്ടും ബോൾട്ടും നമുക്കിതിനകത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നത് ഒന്ന് ഒക്കെ നോക്കാം. ഇതാണ് നമ്മളുടെ ബാറ്ററി. ഞാനിപ്പോൾ രണ്ട് ബാറ്ററി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ബാറ്ററി പാരലൽ ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പാനലുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു പാനലാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ, അതായത് ഒരൊറ്റ പാനലാണ് 450 വാട്ട്സിൻ്റെ ഒരു പാനലൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബാറ്ററി തന്നെ ധാരാളമാണ്. രണ്ട് പാനൽ ഉപയോഗിക്കുന്ന കാരണം ഞാൻ രണ്ട് ബാറ്ററി വെച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് കണക്ട് ചെയ്ത് നോക്കാം. അടുത്ത ബാറ്ററിയും ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഞാനിതിൻ്റെ അടിയാണ് കട്ട് കളഞ്ഞത്. ഇത് പൊക്കിയെടുക്കാനായിട്ട് ഇവിടെ പറ്റാത്ത കാരണം അടി കട്ട് ചെയ്തെടുത്താണ്. ഇതിലും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. രണ്ട് ബാറ്ററികൾ പെയർ ചെയ്യാനായിട്ടേ നമുക്ക് ഇതേ തരത്തിലെ ഒരു രണ്ട് കളറിലെ ജമ്പർ നമുക്ക് അത്യാവശ്യമാണ്. എന്നിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം, രണ്ട് ബാറ്ററിനെ നമുക്ക് പെയർ ചെയ്യാം. അതെങ്ങനെയാണ് നോക്കാം, എങ്ങനെയാണ് പെയർ ചെയ്യണം നോക്കാം. നമുക്ക് ആദ്യം ഈ ജമ്പർ കണക്ട് ചെയ്താൽ പെയർ ചെയ്യുക ബാറ്ററിനെ. അതിനായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ബാറ്ററി പോസിറ്റീവ് ചെയ്തിട്ടുണ്ട്. ഈ പോസിറ്റീവിലേക്ക് നമ്മൾ ഈ റെഡ് കളറിലെ വയറ് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം ബാറ്ററിയിലേക്ക്. നെട്ടും ബോൾട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ കറുത്ത വയറെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നെഗറ്റീവിലേക്കും അങ്ങോട്ട് ബാറ്ററി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഫാൻ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ കൂടെ കിട്ടിയ ഒരു ടെർമിനൽ കപ്പാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ആക്കി വെക്കാം. ഇത് നമുക്ക് നെഗറ്റീവിൻ്റെ കൂടെ കിട്ടിയ കപ്പാണ്. അത് അതുപോലെ കയറ്റി അതിൻ്റെ കൂടെ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടർ. ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് വയറുകളാണ്. അത് നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ജമ്പ് ചെയ്ത ജമ്പറാണ്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം. എടുത്തിട്ട് ഇതും അതുപോലെ തന്നെ നമ്മളുടെ ഇത് ഈ വയറ് നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ വയറാണ്. ഇത് രണ്ടും നമുക്കിത് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് കോർത്തെടുക്കുക. എന്നിട്ട് നമ്മൾ നെട്ടും ബോൾട്ട് ഇട്ടിട്ട് പോസിറ്റീവിൻ്റെ ലൈനായി തന്നെ കൊടുക്കാം. പോസിറ്റീവിൻ്റെ ലൈൻ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ ലൈന് ഒരിക്കലും മാറിപ്പോകരുത്. അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ നെട്ടും ബോൾട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കൃത്യം ശ്രദ്ധിക്കുക.
കപ്പ് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് പോസിറ്റീവ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഇത് ഇൻവെർട്ടറിൻ്റെ നെഗറ്റീവിൻ്റെ വയറും അതുപോലെ തന്നെ ഇത് ഈ ബാറ്ററിയുടെ നെഗറ്റീവിൻ്റെ വയറും ഞാൻ അതായത് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ ബാറ്ററിയുടെ നെഗറ്റീവിൻ്റെ ടെർമിനലിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് നെറ്റും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ബാറ്ററിയും പാരലൽ കണക്ഷൻ ആവുകയും ചെയ്ത് ബാറ്ററിയിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ വെയ്റ്റ് നോക്കാം. C10 220 AH ബാറ്ററിയുടെ വെയ്റ്റ് വന്നത് 69-100 100 kg വെയ്റ്റ് വന്നത്. 69 kg 100 g ഈ ബാറ്ററിയുടെ വെയ്റ്റ് വന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മേളിൽ നിന്ന് താഴത്തേക്ക് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ആക്കി കയറ്റിയിട്ട് മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ പൈപ്പിൻ്റെ ഉള്ളിലാക്കിയിട്ട് നേരെ താഴത്തേക്ക് കൊണ്ടുന്നുണ്ട്. താഴത്തേക്ക് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഫ്ലെക്സി ബ്ലോസുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതേ രീതിയിലുള്ള ഫ്ലെക്സി ബ്ലോസ് ആ മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കോർത്തെടുക്കണതായിരിക്കുള്ളൂ ഏറ്റവും നല്ലത്. അപ്പോൾ അതുപോലെ രീതിയിൽ കോർത്തെടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര വോൾട്ടേജ് വേണമെന്ന് നോക്കാം. ഞാൻ പോസിറ്റീവിൽ പോസിറ്റീവും കൊടുത്തു, നെഗറ്റീവിൽ നെഗറ്റീവും കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്ന് പറയും, സഹായിക്കുന്ന അറിയില്ല. 43.8 volt അടുത്തോളം ഇപ്പോൾ ഇതിൽ കിട്ടുന്നുണ്ട്. മൾട്ടിമീറ്റർ അടുപ്പിച്ച് കാണിച്ചു തരാം. 44 volt അടുത്ത് കിട്ടുന്നുണ്ട്. ഇനി അത് വേറെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇനി ഈ രണ്ട് വയറിനെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ ഇത് തന്നെ സോളാർ പാനലിൽ പോസിറ്റീവ്, ആ പോസിറ്റീവിലേക്ക് സോളാർ പോസിറ്റീവ് കണക്ട് ചെയ്യാം. പോസിറ്റീവ് കണക്ട് ചെയ്തു. അതുപോലെ സോളാർ നെഗറ്റീവ് എന്ന ഇതിലേക്ക് സോളാർ നെഗറ്റീവും കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻപുട്ടിൽ എത്ര ആംബിയറാണ് വന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനപ്പോൾ ആംബിയറിൽ ഇട്ടിട്ടുണ്ട്, ക്ലാമ്പിയറ്റർ അതിൻ്റെ ഉള്ളിൽ. 16.6 ആംബിയർ എടുത്തോളം നമുക്കിപ്പോൾ ഒരു ടൈമിൽ, ഏകദേശം 11 മണിയൊക്കെ ആടുണ്ടാവും ഈ ടൈമിൽ, 16.6 ആംബിയർ എടുത്തോളം നമുക്ക് ഈ സോളാർ പാനൽ ഇൻപുട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര ആംബിയറാണ് ബാറ്ററിയിലേക്ക് പോണേ നോക്കാം. ഞാൻ ഇതിൻ്റെ ബാറ്ററിയുടെ വയറാണിത്, പോസിറ്റീവ് വയറ്. ഈ പോസിറ്റീവ് വയറിലേക്ക് ഞാൻ ക്ലാമ്പിയറ്റർ ഇടുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോണത് 39.8 volt നമുക്ക് ബാറ്ററിയിലേക്ക് ചാർജ് ആണ്. 39.3 ആംബിയറാണ്ടോ, സോറി വോൾട്ട് എന്നാണ് പറഞ്ഞത്. 39.6 ആംബിയർ അടുത്തോളം ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ വരുന്ന ആംബിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു 16.3 ആംബിയർ ആണ് നമുക്ക് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നത്. MPPT കൺവെർട്ട് ചെയ്തിട്ട്, ഇതൊരു ബൂസ്റ്റിംഗ് നല്ലതാണ് പറയണത്. ഇതിന് ശരിക്കും പറഞ്ഞ ഒരു കൺവെർഷൻ ആണ് പറയണത്. അതിൻ്റെ വോൾട്ടേജിൻ്റെ കറണ്ട് അതാണ് അത് സംഭവിക്കുന്നത്. അല്ലാണ്ട് 3-stage ആംബിയർ ബൂസ്റ്റിംഗ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമല്ല സാധാരണ. അത് അങ്ങനത്തെ ഒരു വാക്ക് തന്നെ ഒരു തെറ്റാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൺവെർഷനാണ് അവിടെ നടന്നേക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് 220 volt കാണിക്കേണ്ട ലോഡ് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ആ ലോഡ് 0 എന്ന് കാണിക്കുന്നത്. അതുപോലെ ഡിസ്ചാർജ് ഇപ്പോൾ 0 ആണ്, ഡിസ്ചാർജ് ഒന്നും നടക്കണമൊന്നുമില്ല. അതിൻ്റെ ഹീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോളാർ PCU മോഡെന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നമുക്ക് ഹൈബ്രിഡ് മോഡും PCU മോഡും മാറ്റാൻ പറ്റില്ല. ഹൈബ്രിഡ് മോഡിലാണ്, PCU മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണണമെന്നെങ്കിൽ കാണാം. ആ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. മെയിൻസ് ചാർജിങ് ഓഫാണ് എഴുതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ ബാറ്ററി വോൾട്ടേജ് 14.6 volt ബാറ്ററിയിൽ ഉണ്ട്. ഇപ്പോൾ അതാണ് ഇവിടെ സോളാർ യൂസ് എന്ന് പറഞ്ഞാൽ ലൈവ് എന്ന് പറയുന്നത്. സോളാർ വോൾട്ടേജ് 49.3 volt. സോളാർ ചാർജിങ് ഓണാണ്, ചാർജിങ് മോഡ്. ബൾക്ക് മോഡിലാണ് ഇപ്പോൾ ചാർജ് കയറി വന്നു. 39.5 ആംബിയർ ആയിട്ടുണ്ട് ഇപ്പോൾ. അത്രയും ചാർജ് ആംബിയറിൽ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാറുണ്ട്. ഏകദേശം 580 watts അടുത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്. സോളാർ ചാർജിങ് ആംബിയർ വീണ്ടും കാണിച്ച് 39.6 ആംബിയർ. ഇവിടെ ഡെയിലി നമുക്ക് എത്ര യൂണിറ്റ് കിട്ടിയെന്ന് ഇവിടെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ലോഡ് കണക്ട് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾക്ക് സോളാറിൽ ലൈവായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്യണം എങ്ങനെയെന്ന് കണ്ട്, അതുപോലെ ബാറ്ററി കണക്ട് ചെയ്യണമെന്ന് എങ്ങനെയാണ് കണ്ട്. ഇപ്പോൾ തന്നെ വീഡിയോൻ്റെ ലെങ്ത് കൂടിപ്പോകുന്നുണ്ട്. അതാണ് ഒരു അടുത്ത ഒരു പാർട്ടായിട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചത്. അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് അതിന് ലോഡ് കണക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ഓപ്പൺ ചെയ്തിട്ട്
അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ്, ട്രാൻസ്ഫോമറുകൾ, അതുപോലെ എം പി പീറ്റർ ബോർഡ്, ഇൻവെർട്ടറിൻ്റെ ബോർഡുകൾ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ നമുക്ക് ഭാവിയിലേക്ക് ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യാൻ നേരത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AH ആംബറിൻ്റെ ഹവർ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ സെറ്റിങ്സ് കയറിയിട്ട് അതിൻ്റെ എന്തെങ്കിലും നമുക്ക് ബാറ്ററി വോൾട്ടേജുകൾ കൂട്ടണോ കുറക്കണോ, അതുപോലെ ലോക്കട്ട് ഹൈക്കട്ട്, അങ്ങനെ പല രീതിയിലും കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സോളാർ പാനലിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇപ്പോൾ 1200 വാട്ട്സ് വരെ ഈ ഒരു സോളാർ പാനലിൽ, സോറി, ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു 1300 വാട്ട്സ് ഒക്കെ വരെ, 1200-1300 വാട്ട്സ് ഒക്കെ വരെ നമുക്ക് ഇതിനകത്ത് ലോഡും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക്, ഇപ്പം നിങ്ങൾ ഒരു 220 AH ബാറ്ററി ആണെങ്കിൽ നമുക്ക് ആ ബാറ്ററിയിലേക്ക് എത്ര ആംബിയർ ലിമിറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്, അതായത് 150 AH ബാറ്ററി ആണെങ്കിൽ 15 ആംബിയർ 20 ആംബിയർ ഒക്കെ മതിയെങ്കിൽ നമുക്ക് കൂടുതൽ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും. ബാറ്ററിയിലേക്ക് അത്രേ കയറുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് ലോഡിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഇൻവെർട്ടറുകളാണ് നമ്മൾ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ടെക്നോളജി വളർന്നതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.